ജോണി മുതലാളി എന്റെ പുഴയിലുള്ളപ്പോ ഇവയ്ക്ക് എന്തോ പേടി. കാരണം എന്നാ? ജോണി മുതലാളിയാണ് എന്റെ പുഴയെ വരുന്നത്. ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ഭയമേക്ക് വന്നത്. ജോണി മുതലാളി പറഞ്ഞിട്ട് എന്തിനാണ് മുതലാളി ഭയമേ കൊല്ലാൻ പറഞ്ഞ്? അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല. പക്ഷെ സദാരാമിൽ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോട് അങ്ങനെ പറയത്തൊന്നുമില്ല. തന്റെ അണ്ടനും അറോടിനും വേണ്ടി ഒരു കൂരകൃത്യവും ഈ സദാരാമൻ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാട് വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. മെരിച്ചു വന്നത് വേണം എനിക്ക് എന്റെ സുഭദ്രയെ കല്യാണം ചെയ്യും. മുതലാളി അസുഖമുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കുന്ന ഡോക്ടറാണ്. അതെന്താ അസുഖം? വരട്ടെ. എന്റെ പൊന്നു മുതലാളി ഇയാളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ മേലാതെ അയക്കുക. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞ് എന്റെ വാച്ച് മേടിച്ചോണ്ട് പോയതാ. കഴിഞ്ഞ ആഴ്ച ഇപ്പൊ വിറ്റ് തന്നിട്ട് വന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇയാൾക്ക് വാച്ച് കൊടുത്തത്? ഇയാളെന്താ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇയാളുടെ ഭാര്യയുടെ അപ്പൻ അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്താവീദിന്. ഒരു ബന്ധു വീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ ഒന്ന് വാച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാ മതി. സത്യം പറ, താൻ ഏത് ഷാപ്പിലാ അത് പണയം വെച്ചത്? എന്റെ സ്വഭാവം തനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറഞ്ഞ സത്യമാ. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലി തന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ, ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അഴിച്ചു വിട്ടേക്ക്, വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്ന പണിക്കൊക്കെ പോകുന്നത്? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളു. ഞാനൊരു പാവപ്പെട്ടവരല്ലേ കുഞ്ഞ്, അത്താഴ പട്ടിക്കാരൻ. അതൊക്കെ പോട്ടെ, ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? ഓ,
നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെയും മേൽനോട്ടം ആശാന. എന്റെ പൊന്നു കുഞ്ഞെ, എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാന എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ ആശാൻ വെക്കൂ, നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ആ ചെല്ല, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? അടിവാരത്തില്. ഞാനൊന്ന് വരാൻ കുറെ വൈകും. ഒരു പാർട്ടി പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര വൈകാലം ഞാനിങ്ങനെ എത്തും? ഇതൊക്കെ ഒന്നൊരു കാര്യം ചെയ്യും, ആ നാണിയമ്മയെ കൂടെ കൂട്ടിന് വിളിച്ചു. എന്തിനാ? ഇന്നത്തെ പാലക്കാട് ട്രിപ്പ് ക്യാൻസൽ ആവും. ഓ പിന്നെ പാലിക്കാശ് ഒരു അഡ്വാൻസ് വന്നതാ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ. ബെറ്റ് ഉണ്ടോ? ആ ട്രിപ്പ് ക്യാൻസൽ ആയാൽ ഈ കുഞ്ഞിന് സാരി. ക്യാൻസൽ ആയില്ലെങ്കിലോ? ക്യാൻസൽ ആയില്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് പ്ലീസ്. ശരി, അതുള്ളതല്ലോ അല്ലേ. ഗീതക്കുഞ്ഞേ, ഗീതക്കുഞ്ഞേ, പെറ്റ് ജയിച്ചു കേട്ടാ.